ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ. നല്ല രുചിയായിട്ടും ബൂൾസെ ഉണ്ടാക്കി തന്നാൽ കഴിക്കാൻ ഇഷ്ടപ്പെടാത്തവർ കുറവാണല്ലേ. എന്നാൽ ബൂൾസെ നിങ്ങൾ തൽക്കാലം കഴിക്കേണ്ട. മുട്ട കഴിക്കുകയാണെങ്കിൽ പുഴുങ്ങിയിട്ടോ നിങ്ങൾ പൊരിച്ചിട്ടോ കഴിച്ചാൽ മതി. എന്താ കാര്യമെന്നറിയാവോ? ഇപ്പോൾ പക്ഷിപ്പനി പടരുന്ന സമയമാണ്. കഴിഞ്ഞ ദിവസം നിങ്ങൾ വാർത്തയിൽ കണ്ടിട്ടുണ്ടായിരിക്കാം, ആലപ്പുഴയിലെ രണ്ടോ മൂന്നോ സ്ഥലങ്ങളിൽ പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അവിടെയുള്ള പക്ഷികളെ, പ്രത്യേകിച്ച് വളർത്ത് പക്ഷികളെ, താറാവിനെയും കോഴിയെല്ലാം കൂട്ടത്തോടുകൂടി നശിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പക്ഷിപ്പനി പടരുന്ന ഒരു സാഹചര്യത്തിൽ ഇത് പക്ഷികളിൽ നിന്നും മനുഷ്യരിലേക്ക് പടരാനുള്ള സാധ്യത എന്ന് പറയുന്നത് പൂർണ്ണമായും പാകം ചെയ്യാത്ത ഭക്ഷണങ്ങളിലൂടെ, പ്രത്യേകിച്ച് നമ്മളിപ്പോൾ പൂർണ്ണമായും വേവിക്കാത്ത ഇറച്ചി, അതേപോലെ തന്നെ പകുതി വേവിച്ച കോഴിമുട്ട, ഇവയിലൂടെയെല്ലാം മനുഷ്യരിലേക്ക് ഇത് പടരാനുള്ള സാധ്യതയുണ്ട്. ആലപ്പുഴയിൽ ഒരു സ്ഥലത്ത് മാത്രം ഇങ്ങനെ പക്ഷിപ്പനി പടരുന്നതിന് നമ്മളെല്ലാവരും മുട്ട ബൂൾസയാക്കി കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടെന്ന് പലരും സംശയം ചോദിക്കുന്നുണ്ടായിരിക്കാം. ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത്, ആലപ്പുഴ ഇത് തുടക്കത്തിലെ ലക്ഷണങ്ങൾ കാണിച്ചു, നമ്മളത് കണ്ടെത്തി, അത് കൂടുതൽ പടരാതിരിക്കാനുള്ള ഈ നമ്മൾ പ്രതിരോധ നടപടികൾ സ്വീകരിച്ചു. എന്നിരുന്നാലും നമ്മുടെ നാട്ടിലേക്ക് പ്രധാനമായും ഇറച്ചിയും മുട്ടയും എല്ലാം എത്തുന്നത് തമിഴ്നാട്ടിൽ നിന്നുമാണ്. തമിഴ്നാട്ടിൽ പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്യപ്പെട്ടതായിട്ട് എപ്പോഴെങ്കിലും നമ്മൾ വാർത്ത കണ്ടിട്ടുണ്ടോ? കേരളത്തിൽ വ്യാപകമായി പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്യുന്ന സമയത്തും തമിഴ്നാട്ടിൽ ഇത് റിപ്പോർട്ട് ചെയ്യപ്പെടാത്തത് എന്താ? തമിഴ്നാട്ടിൽ ഇത്തരത്തിൽ പക്ഷിപ്പനി ഉണ്ടാകുന്നുണ്ട്, ഇത് അറിഞ്ഞിരുന്നാലും ആരും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. കാരണം നമ്മുടെ നാട്ടിലേക്ക് എല്ലായ്പ്പോഴും ഈ ഒരു സീസണിൽ പക്ഷിപ്പനി കൊണ്ടുവരുന്നത് ദേശാടന കിളികളാണ്. പലപ്പോഴും അന്യ രാജ്യങ്ങളിൽ നിന്നും കാലാവസ്ഥ മാറുന്ന സമയത്ത് നമ്മുടെ നാടുകളിലേക്ക് എത്തുന്ന ദേശാടന കിളികൾ പലപ്പോഴും അവയുടെ കാഷ്ടത്തിലൂടെയോ വിസർജ്യത്തിലൂടെയോ അവയുടെ ഫ്ലൂയിഡ്സിലൂടെയോ എല്ലാം തന്നെ ഈ വൈറസ് ഭൂമിയിലേക്ക്, പ്രത്യേകിച്ച് ഈ കോഴികളും താറാവുകളും കഴിക്കുന്ന ഭക്ഷണത്തിൽ എത്തുകയും അവയിലേക്ക് രോഗം പടരുകയുമാണ് ചെയ്യുന്നത്. എന്നിരുന്നാലും തമിഴ്നാട്ടിൽ ഇത്തരത്തിൽ ഒരു കാര്യം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നാൽ ഒരിക്കലും അത് വാർത്തയാകുകയോ നമ്മുടെ കേരളത്തിലെ പോലുള്ള ഒരു പ്രതിരോധ നടപടിയിലേക്ക് തമിഴ്നാട്ടിൽ പോവുകയോ ചെയ്യില്ല. അതുകൊണ്ടാണ് ഒരിക്കലും തമിഴ്നാട്ടിൽ പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളതായിട്ട് നമ്മൾ വാർത്തയിൽ കാണാത്തത്. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് സുലഭമായി മുട്ടയും കോഴിയിറച്ചിയും നമ്മുടെ നാട്ടിലേക്ക് വരികയും ചെയ്യും. കോഴിയിറച്ചി പലപ്പോഴും നമ്മൾ ശരിയായിട്ട് അവ വെട്ടി കറി വയ്ക്കുന്ന സമയത്ത് നമ്മുടെ കൈകൾ പറ്റിയിരുന്നാലോ, അല്ലെങ്കിൽ ഇവ ശരിയായിട്ട് പാകം ചെയ്തില്ലെങ്കിലോ നമ്മുടെ ഉള്ളിലേക്ക് തള്ള സാധ്യതയുണ്ട്. മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് പക്ഷിപ്പനി പടരാറില്ല. പക്ഷേ പക്ഷികളിൽ നിന്നും മനുഷ്യരിലേക്ക് പക്ഷിപ്പനി വന്നിരുന്നാൽ നമുക്ക് ഒരു സാധാരണ വൈറൽ പനി പോലുള്ള ലക്ഷണങ്ങൾ കാണിക്കാം. ശക്തമായ ബോഡി പെയിൻ, കുളിര്, നല്ല പനി പോലുള്ള ലക്ഷണങ്ങൾ കാണിക്കാം. എന്നാൽ മനുഷ്യന് കോംപ്ലിക്കേഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ലോകമെമ്പാടും പക്ഷിപ്പനി ബാധിച്ച് മരണമടഞ്ഞ ആൾക്കാരും ഉണ്ടായിട്ടുണ്ട്. 2021 റഷ്യയിൽ ഇത്തരത്തിൽ ഈ പക്ഷിപ്പനി ബാധിച്ചിട്ടുള്ള മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഈ പക്ഷിപ്പനിയുടെ വൈറസ് മനുഷ്യനിലേക്ക് പടരാതിരിക്കാനുള്ള പ്രതിരോധ നടപടി എന്ന് പറയുന്നത് പ്രധാനമായും നമ്മൾ കോഴിയിറച്ചി വാങ്ങിക്കൊണ്ട് വരുമ്പോൾ ഇവ നമ്മൾ കൈകൾ ശുദ്ധിയാക്കിയതിന് ശേഷം മാത്രം ഇവ നമ്മൾ പാചകം ചെയ്യാനായിട്ട് എടുക്കുക. കോഴിയിറച്ചി വൃത്തിയാക്കിയതിന് ശേഷവും പാചകം ചെയ്യാൻ എടുത്തതിന് ശേഷവും കൈകൾ സോപ്പും വെള്ളവും ഇട്ട് പൂർണ്ണമായിട്ടും കഴുകുക. നന്നായിട്ട് പാകം ചെയ്ത് കഴിഞ്ഞാൽ ഈ കോഴിയിറച്ചിക്കകത്ത് അല്ലെങ്കിൽ കോഴിമുട്ടയ്ക്കകത്തോ ഈ വൈറസ്, പക്ഷിപ്പനിയുടെ വൈറസ് നിലനിൽക്കത്തില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പാകം ചെയ്ത കോഴിയിറച്ചി ഉപയോഗിക്കാം, ഇത് സേഫാണ്. അതേപോലെ തന്നെ മുട്ട നമ്മൾ ബൂൾസയാക്കുന്ന സമയത്ത് അവയുടെ ഒരു ഭാഗം മാത്രമേ വേവത്തുള്ളൂ, മറ്റേ ഭാഗത്ത്, രണ്ടാമത്തെ ഭാഗത്തുള്ള വേവ് കുറവാണ്. അതുകൊണ്ട് തന്നെ വൈറസ് നിൽക്കാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ നമ്മൾ മുട്ട പൊരിക്കുകയാണെങ്കിലോ മുട്ട നന്നായിട്ട് ഒരു 6 മിനിറ്റ് എങ്കിലും പുഴുങ്ങുകയാണെങ്കിലോ അതിനകത്ത് വൈറസ് ഉണ്ടെങ്കിലും പൂർണ്ണമായിട്ടും നശിച്ചു പോകും. അതുകൊണ്ടാണ് ഇപ്പോഴത്തെ ഈ പക്ഷിപ്പനി സീസൺ കഴിയുന്നവരെ നമ്മൾ ബൂൾസൈ കഴിക്കരുത്, പൂർണ്ണമായും വേവിക്കാത്ത ഇറച്ചി കഴിക്കാൻ നിൽക്കരുത് എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ വിഷയത്തിന്റെ ഗൗരവം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എല്ലാ സുഹൃത്തുക്കളുടെയും അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക. വീണ്ടും മറ്റൊരു അവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം. ബൈ.